ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത കൂന്തൽ, സവാള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഇത്രയുമൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇവിടെ ഞാൻ കൂന്തൽ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂന്തൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. സോ ഒരു കുക്കറെടുക്കാം, അതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത കൂന്തലിട്ട് കൊടുക്കാം. കൂടാതെ കുറച്ച് ഇഞ്ചി ചതച്ചതും ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ, അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം കൂന്തൽ തന്നെ അല്പം വെള്ളം ഊർന്നു വരും. സോ വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിലാവുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അഞ്ച് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കൂന്തൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാം. അതിനായി ഞാനിവിടെ നോൺ സ്റ്റിക് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി ചതച്ചതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊക്കെ നല്ലപോലെ സോർട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ചേർക്കാം. ആ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് കിട്ടണം. ഒരു 5 മിനിറ്റ് വേണ്ടി വരും ഈ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സവാള ഏകദേശം വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇപ്പം നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിത് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. സോറി, ഞാനത് നേരത്തെ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഒരു തക്കാളി മതിയാവും, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കൂന്തൽ വേവിച്ച് വെന്ത് വന്നിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു. ആ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കൂന്തൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനിയിപ്പോൾ ഓവർ കുക്കാകേണ്ടത് ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി കുക്കാക്കിയതാണല്ലോ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ആ കൂന്തലിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കൂന്തലൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.